ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നാം എല്ലാവരും നോമ്പ് കാലത്തിലൂടെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പീഡാനുഭവ ഉദ്ധാന മരണങ്ങൾക്കായിട്ട് ഒരുക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. നോമ്പുകാലം നാം ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആയിരിക്കേണ്ട സ്ഥലത്തേക്കുള്ള ഒരു യാത്രയാണ്. ഇന്നത്തെ നോമ്പുകാല വിചിന്തനത്തിൽ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിലെ നല്ല സമര്യാക്കാരൻ്റെ ഉപമയെക്കുറിച്ചാണ് നാം പഠിക്കുക. നല്ല സമര്യാക്കാരൻ്റെ ഉപമ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മനോഭാവം ഈശോനാഥൻ നമ്മെ പഠിപ്പിക്കുന്ന ഉപമയാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുക. 34-ാം തിരുവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക, നല്ല സമര്യാക്കാരൻ മുറിവേറ്റ് കിടന്ന മനുഷ്യൻ്റെ മുറിവുകളെ തൻ്റെ കയ്യിലുള്ള എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടുന്ന സമര്യാക്കാരൻ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നല്ല സമര്യാക്കാരൻ ഈ മുറിവേറ്റ് കിടന്ന മനുഷ്യൻ്റെ മുറിവ് കാണാനായിട്ട് പരിശ്രമിച്ചു. മുറിവ് കണ്ടെങ്കിലേ മുറിവ് വെച്ച് കെട്ടാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ. ഇന്ന് ഈ ആധുനിക ലോകത്തിലായിരിക്കുമ്പോൾ, സ്വന്തം ചിന്താഗതിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ, പലപ്പോഴും നാം ആയിരിക്കുന്ന സ്ഥലം ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബമായിരിക്കാം, നമ്മുടെ ഇടവകയായിരിക്കാം, നമ്മുടെ അയൽപ്പക്കമായിരിക്കാം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമായിരിക്കാം, മനുഷ്യൻ്റെ മുറിവുകൾ കാണാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ നയിച്ചുകൊണ്ട് പോവുക. അവിടെ നമ്മൾ കുടുംബത്തിലായിരിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയുടെയും ഭാര്യ ഭർത്താവിൻ്റെയും മക്കൾ മാതാപിതാക്കളുടെയും മാതാപിതാക്കളുടെ മക്കളുടെയും ഒക്കെ മുറിവുകളും വേദനകളും കാണുമ്പോൾ അവിടെ സ്നേഹം മുട്ടിടുമെന്ന് ഈശോനാഥൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം ഈ സമര്യക്കാരൻ ചെയ്തത്, സമര്യക്കാരൻ തൻ്റെ കഴുതയുടെ പുറത്ത് ഈ മുറിവേറ്റ് കിടന്ന മനുഷ്യനെ കയറ്റിയിരുത്തി താൻ ഇരിക്കുന്നിടത്ത് ഇരുത്താനായിട്ട് പരിശ്രമിച്ച സമര്യക്കാരൻ. ഉണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് ഈശോനാഥൻ സമര്യക്കാരൻ്റെ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുക, സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒരു ദൈവാനുഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സ്നേഹം എന്ന് പറഞ്ഞാൽ, സ്നേഹം ഒരു കൊടുക്കലാണ്. സ്നേഹം ഒരു കുടുംബത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി, മരുമക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അതവിടെ സ്നേഹമായിട്ട് മാറുകയാണ് എന്ന് പറഞ്ഞാൽ, നമ്മെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റുള്ളവർക്ക് ആനന്ദം കൊടുക്കലാണ് സ്നേഹം. നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നതിലുപരിയായിട്ട് മറ്റുള്ളവർക്ക് ആനന്ദം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരിക്കലും ഒരു കൊച്ച അനുഭവം ഞാൻ ഓർക്കുകയാണ്. വർഷങ്ങൾ മുമ്പ് ഒരു ഗ്രാമത്തിൽ കണ്ട പ്രായം ചെന്ന ഒരു അപ്പച്ചൻ, അദ്ദേഹത്തിൻ്റെ ഒരു കാലൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട് അദ്ദേഹം ചെരുപ്പ് തുന്നിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെരുപ്പ് തുന്നുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് ഞങ്ങൾ സംസാരിക്കാനായിട്ട് ചെന്നു. അപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതകഥ ഞങ്ങളുമായി ഷെയർ ചെയ്തു. അദ്ദേഹം പറയാ, എനിക്ക് ഒരു മകളുണ്ടായിരുന്നു. അതിനുശേഷം ഈ മകളെക്കുറിച്ചുള്ള കഥ അദ്ദേഹം പറയുക. ഈ മകൾക്ക് 3 മാസം പ്രായമുള്ളപ്പോൾ അവളുടെ അമ്മ മരിച്ചു. പക്ഷേ അവളുടെ അമ്മയുടെ വലിയ ഒരു ആഗ്രഹമായിരുന്നു തൻ്റെ മകളെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കണമെന്ന്. ഈ പാവപ്പെട്ട ഈ മനുഷ്യന് തൻ്റെ കൊച്ച് സമ്പാദ്യം കൊണ്ട് അത് സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹം 3 നേരത്തെ ഭക്ഷണത്തിൻ്റെ സ്ഥാനത്ത് 2 നേരം ഭക്ഷണം കഴിച്ച് 1 നേരത്തെ ഭക്ഷണം തൻ്റെ മകളുടെ പഠന ചെലവിന് വേണ്ടി മാറ്റിവെച്ച പിതാവ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു, 10-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തൻ്റെ സമ്പത്തെല്ലാം കൊടുത്ത് ഇവളെ വലിയൊരു കോളേജിലേക്ക് പഠിക്കാനായിട്ട് ഈ മനുഷ്യൻ പറഞ്ഞയക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ ഈ മകള് അവിടെയുള്ള ഒരു ധനികനായ ഒരു മനുഷ്യൻ്റെ മകനുമായി സ്നേഹത്തിലായി. അങ്ങനെ അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന്, അതായത് ഇവളുടെ വീട്ടിൽ നിന്ന് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ അവൾ അവളുടെ ഭർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അപ്പനെ നമുക്ക് കൊണ്ടുപോകേണ്ട, അപ്പനെ കൊണ്ടുപോയാൽ നമുക്കതൊരു നാണക്കേടാണ്. അപ്പോൾ ഈ ഭർത്താവ് ഈ ഇവളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ അപ്പച്ചൻ കാരണം കൊണ്ടാണ് എനിക്ക് നിന്നെ കാണാനായിട്ട് തന്നെ സാധിച്ചത്. അങ്ങനെ ഭർത്താവിൻ്റെ നിർബന്ധപ്രകാരം ഈ അപ്പനെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന മകള്, അതിനുശേഷം 3-4 മാസം കഴിഞ്ഞപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാല് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അങ്ങനെ ഒറ്റക്കാല് ഉള്ളൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു ദിവസം ഈ മകള് പറഞ്ഞു, ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം, നിങ്ങളെ ശുശ്രൂഷിക്കാനായിട്ട് എനിക്ക് പറ്റുകയില്ല. അതിനുശേഷം അദ്ദേഹം വീണ്ടും തൻ്റെ പഴയ കുടിലേക്ക് വന്ന് ചെരുപ്പൊക്കെ തുന്നിയിരുന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ അറിഞ്ഞു തൻ്റെ മകൾക്കൊരു കൊച്ചുമകനുണ്ടായെന്ന്. ഈ മകന് ഒരു സമ്മാനവുമൊക്കെ മേടിച്ച് ഈ കൊച്ചുമകനെ കാണാൻ ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ അപ്പച്ചൻ വീണ്ടും മകളുടെ അടുത്തേക്ക് പോകുകയാണ്. ഗേറ്റിൻ്റെ അടുത്ത് വെച്ച് തന്നെ
അപ്പൻ്റെ മുഖം കണ്ടപ്പോൾ അകത്തേക്ക് കയറിപ്പോയ മകള്. അകത്ത് കയറി ഈ മനുഷ്യൻ, ഈ പിതാവ് തൻ്റെ കയ്യിലിരിക്കുന്ന കൊച്ചുടുപ്പ് ഈ മകളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ പൊക്കോളാം, ഈ ഉടുപ്പിടിച്ച് എനിക്ക് ആ കൊച്ചുമകനെ ഒന്ന് കണ്ടാൽ മാത്രം മതി. സ്നേഹമുള്ളവരെ, ഈ മകള് ഈ ഉടുപ്പ് വാങ്ങി അപ്പൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഒരു സാധനവും എനിക്കിനി ആവശ്യമില്ല. കൊടുത്ത സ്നേഹം തിരിച്ചു കൊടുക്കാൻ മറന്നുപോയ മകള്. ഒരു സ്നേഹമുള്ളവരെ, പലപ്പോഴും നമുക്ക് കിട്ടുന്ന സ്നേഹം തിരിച്ചു കൊടുക്കാനായിട്ട് നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്ന് ഈശോനാഥൻ നല്ല സമറിയക്കാരൻ്റെ ഉപമയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുക. ഈശോനാഥൻ ഈ സ്നേഹത്തിൻ്റെ ഈ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർന്നു തന്നത്. കാൽവരി മലയിലേക്ക് കുരിശുമായി നടന്നു നീങ്ങിയത് എന്നോടുള്ള നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതിയാണെന്ന് അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക. രണ്ടാമതായിട്ട്, സ്നേഹം ഒരു ത്യാഗമാണ്. നമുക്കറിയാം, ഈ സമറിയക്കാരൻ തൻ്റെ കയ്യിൽ തൻ്റെ യാത്രയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ള എണ്ണയും വീഞ്ഞുമെല്ലാം മറ്റൊരുവിന് വേണ്ടി കൊടുക്കുന്ന സമറിയക്കാരൻ. നീ വഴിക്ക് യാത്രയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയാലും അദ്ദേഹത്തിൻ്റെ പക്കൽ ആ മുറിവ് ഉണ്ടായാൽ വെച്ച് കെട്ടാൻ തോന്നുമല്ല, അത് മുഴുവനും ത്യാഗം ചെയ്യുക. അതുകൊണ്ട് സ്നേഹം ത്യാഗമാണ്. സ്നേഹം സേവനമാണെന്ന് സമറിയക്കാരൻ്റെ ഉപമ നമ്മെ പഠിപ്പിക്കുക. മറ്റുള്ളവർക്ക് സേവനം ചെയ്യുമ്പോഴാണ് അവിടെ സ്നേഹമായിട്ട് അത് രൂപാന്തരപ്പെടുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആയിരിക്കേണ്ട സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താം. എൻ്റെ സ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്ന, കൊടുക്കുന്ന സ്നേഹമാണോ? ഇല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ അളവ് കോലിനെ നമുക്ക് അല്പമൊന്ന് ഉയർത്താം. എൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ത്യാഗം ചെയ്യുന്ന സ്നേഹമാണോ? ഇല്ലെങ്കിൽ അതിലൊരു മാറ്റം നമുക്ക് വരുത്താം. എൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന സ്നേഹമാണോ? ഇല്ലെങ്കിൽ അതിൽ നമുക്കൊരു മാറ്റം വരുത്താം. അതിനായിട്ട് സ്നേഹത്തിൻ്റെ മാതൃക നമ്മെ പഠിപ്പിച്ച ഈശോനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും നമ്മുടെ ഇടവകയും നാം ആയിരിക്കുന്ന ഓരോ സ്ഥലങ്ങളും ദൈവസ്നേഹത്താൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. CHF Family Media.